സൈഡിലോട്ട് ഓടിക്കടാ, ചിലപ്പോ വേറെ വണ്ടി വന്നാലേ നമുക്ക് ബ്ലോഗ് ചെയ്യുമ്പോ ചിലപ്പോ മാറ്റി. ഹലോ, നമസ്കാരം, ഞാൻ രാകേഷ് ബാബുവാണ്. നമ്മള് ഇപ്പോ ലാൻഡ് റോവറിന്റെ രണ്ടാമത്തെ വണ്ടിയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. ഇപ്പൊ ഡിഫെൻഡറിന്റെ രണ്ടാമത്തെ മോഡലാണ്. നമ്മൾ കഴിഞ്ഞതിന് പച്ച കളറായിരുന്നു അടിച്ചത്. ഇതിന് ചെറിയൊരു വലിയ മാറ്റം വന്നിട്ടുള്ളത്, ഇതിന് ചുവപ്പ് കളറാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇതാണിപ്പോ നമ്മുടെ ഡിഫെൻഡറിന്റെ, അല്ല ചിരിപ്പിക്കാണ്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ എന്തുവാണ് ഇത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഫെൻഡറിന്റെ സീരീസ് 3 എന്ന് പറഞ്ഞ പഴയ മോഡൽ വണ്ടി. അപ്പൊ ഇതില് മറ്റേ വണ്ടി പോലെ തന്നെ സെയിം, പക്ഷെ കുറച്ച് മാറ്റം വരുത്തി വെക്കണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിറർ ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. മറ്റേ നമ്മൾ ഈ ഡോറിനാണ് എടുത്തിരുന്നത്, ഇതിന്റെ മിറിന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങളും അളവും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ടയറിന് വ്യത്യാസമുണ്ട്, ഇത് കുറച്ചും കൂടെ വീതിയുള്ള ടയറാണ്. ഇത് നമ്മൾ നമ്മുടെ ഷെൽബി കോബ്ര ചെയ്ത സമയത്ത് അതിനിടാൻ വേണ്ടി മേടിച്ചേക്കുന്ന ടൈപ്പ് ടയറാണ്. ഇതിന്റെ ടയറിന്റെ വീതി വരുന്നത് 120 ആണ്. അതായത് നമ്മുടെ പൾസർ 220 ബാക്കിലെ ടയറിന്റെ വീതി വരുന്നുണ്ട് ഈ ഒരു ടയർ. ഇതാണ് അതിന്റെ ടയറായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടില് ഹെഡ്ലൈറ്റ് നമ്മൾ മറ്റേ വണ്ടിക്ക് ഇതുപോലെ തന്നെ TVS XL ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും വലിയത് വെച്ചത്, വണ്ടിയായിട്ട് മാച്ചിങ് അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ശരിക്കും നമുക്ക് കിട്ടുന്നത് RX100 ഈ പറഞ്ഞ XL ആണ്. ഈ ഒരു റൗണ്ടിൽ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടിനും ഈ ഒരു സെയിം ഡയാണ്. ഇതിൽ ചെറിയ ഹെഡ്ലൈറ്റ് നമുക്കിപ്പം നേരത്തെ ഉണ്ടായിരുന്നു, അതായത് ബജാജ് പെട്രോൾ ഓട്ടോറിക്ഷയുടെ പഴയ മോഡൽ വരുന്ന ഹെഡ്ലൈറ്റ് ഇത് ഇതിനേൽ ചെറുതായിരുന്നു. അതിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നില്ല. ഇപ്പോൾ കിട്ടുന്നത് ഈ ഒരു ഡയ വരുന്ന ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തപ്പോഴത്തേക്കും ഈ TVS XL ഹെഡ്ലൈറ്റ് വെച്ചത്. കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റിൽ അത് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. പിന്നെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്ററൊക്കെ മറ്റേതുപോലെ തന്നെ പാനൽ ബോർഡിൽ വരുന്ന ലൈറ്റാണ്. പിന്നെ ബമ്പർ, പിന്നെ ജസ്റ്റ് നമ്മുടെ സുഡൂസ് കസ്റ്റം പ്രൊജക്ട്സിൻ്റെ എന്താ ചെറിയൊരു നമ്പർ, ആൽവിൻ 22 കൂടെ ചെറുത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മുടെ ഗ്ലാസ് ഫ്രെയിം സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇതിനിവിടെ ലോക്ക് വെക്കാനുണ്ട്. പിന്നെ നമ്മൾ ആദ്യത്തെ മോഡൽ ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ബോണറ്റിനൊരു ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്ക് വെക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. അത് ലാസ്റ്റ് അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും കസ്റ്റമറാണ് പറഞ്ഞത് ആ ലോക്ക് വെച്ചില്ലല്ലോ, അതും കൂടെ ചെയ്തിട്ട് തന്നാൽ പോരായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അത് ഇതിൽ നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇത് ഡ്രൈവ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്, ഇത് 12 വോൾട്ടിൻ്റെ 4 ബാറ്ററിയാണ് നമ്മളിത് കൊടുത്തേക്കുന്നത്. 48 വോൾട്ടാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. പിന്നെ 750 വാട്ട്സിൻ്റെ മോട്ടറാണ് നമ്മളിതിന് കൊടുത്തേക്കുന്നത്. ചെയിൻ ഡ്രൈവ് ആണ് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് വീലിലാണ് നമ്മൾ ഡ്രൈവ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് സിസ്റ്റവും ബാക്ക് വീലാണ് വന്നേക്കുന്നത്. പിന്നെ ബാറ്ററി സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ സീറ്റിൻ്റെ ഉള്ളിലായിട്ടൊരു 4 ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ സ്റ്റിയറിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ 800 സ്റ്റിയറിംഗ് ബോക്സ് ആണ് ഇത് എടുത്തേക്കുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ റിങ് നമ്മൾ കസ്റ്റം മെയ്ഡാണ്, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ബാറ്ററി വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ബാറ്ററി വരുന്നത്. കണ്ട, ഈ 4 ബാറ്ററിയാണ് ഇതിൽ ഉള്ളത്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ചാർജിങ് സ്ലോട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതൊക്കെ കാണാത്ത രീതിയിൽ ഇവിടെ ഒരു കവർ വരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പിന്നെ അതെല്ലാം ഇളക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ അത് കാണിക്കാന്. പിന്നെ വലിയ വണ്ടികൾക്കൊക്കെ വരുന്ന പോലെ തന്നെ ആക്സിലേറ്ററും ബ്രേക്കൊക്കെ നമ്മൾ ഇതിനും കാലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്. പിന്നെ ക്ലച്ച് ഇതിനാവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആക്സിലേറ്ററും ബ്രേക്കിൻ്റെ കാര്യമുള്ളൂ. പിന്നെ റിവേഴ്സ് ഫോർവേഡിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഇതിട്ടിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് പോകും. നോർമൽ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ്. ഇതാണ് ഉള്ളത്, വളരെ സിമ്പിളായിട്ട് ഓടിക്കാം. പിന്നെ താക്കോലിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് നമ്മളിവിടെ കൊടുത്തേക്കുന്നു. ഇനി ഇതിൽ എത്ര സമയം, ഇനി അതായത് ബാറ്ററി ലൈഫ് എത്ര ഉണ്ടെന്നൊക്കെ ഉള്ളൊരു ഇൻഡിക്കേഷൻ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ട്. പിന്നെ ബാക്കിലാണ് നമ്മൾ ഡ്രൈവ് കൊടുത്തതെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് അതിന് എന്തെങ്കിലും മർക്കിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോർഷനെ അഴിച്ച് മാറ്റാവുന്ന രീതിയിലിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു 6 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു കവർ അഴിച്ച് മാറ്റാം. പിന്നെ നമുക്ക് ചെയിൻ ലൈറ്റിങ്ങോ പിന്നെ ബ്രേക്ക് സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുവഴി നമുക്കത് മാറ്റി വെക്കാവുന്ന. അപ്പോൾ പിന്നെ 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് സീറ്റ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഷോക്ക് അബ്സോറും കാര്യങ്ങളൊക്കെ 2-വീലറിന് വരുന്ന ഷോക്ക് അബ്സോറാണ്. അത്യാവശ്യം നല്ല സസ്പെൻഷൻ ഉണ്ട് തന്നെ, അത്യാവശ്യം നല്ല രീതിയിൽ സസ്പെൻഷൻ ഉണ്ട്. പിന്നെ ഇതിന് ലോവർ ആം അപ്പർ ആം ടൈപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. മറ്റുള്ള വണ്ടികൾക്കൊക്കെ ചെയ്തേക്കുന്നതും അതുപോലെ തന്നെയാണ്.
നമ്മളെ വീട്ടിൽ ചെയ്തു തുടങ്ങിയ കാലം മുതലേ ഇതുപോലത്തെ ഒരു ഫ്രണ്ട് യൂണിറ്റാണ് നമ്മൾ എല്ലാത്തിനും ചെയ്തു തന്നെ. അപ്പം ഇതൊക്കെയാണ് വണ്ടിനെ കുറിച്ച് പറയാനായിട്ടുള്ള. ഇനി കൂടുതലായിട്ട് എന്താണ് ചോദിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അത് ഇത് കഴിഞ്ഞിട്ട് മേടിച്ചു തരാം. ഉടൻ ചായക്ക് വണ്ടി വഴി നിർത്തി മേടിച്ചു തരാം. ഇന്നും ചായ ഡോറ്. പിന്നെ നമ്മൾ മറ്റേ വണ്ടിയേക്കാളും കുറച്ചും കൂടെ അവർ പറഞ്ഞതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി. അവർക്ക് വൈഡ് റിമ്മും അതുപോലെ വീതിയുള്ള ടയറും വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മൾ കൊടുത്തു. പിന്നെ ഗ്ലാസ്, പിന്നെ ഇവിടെ ഒരു ബോണറ്റിൻ്റെ ഒരു ടയർ വരുന്നു. അപ്പോൾ ഒരു സ്റ്റെപ്പിന് ടയർ, ഒറിജിനൽ ഡിഫെൻഡറിന് ഇവിടെയാണ് ആ ഒരു സ്റ്റെപ്പിന് ടയർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനത്തെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ സ്റ്റെപ്പിന് ടയർ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. പിന്നെന്താ, ഗ്രില്ലൊക്കെ പഴയ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിൻ്റെ സെയിം ആണ് ചെയ്തേക്കുന്നത്. അത് ചെയ്ത കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ചെന്നൈയിൽ നിന്ന് വന്ന രണ്ട് പേരാണ് ചെയ്തേക്കുന്നത്. ഇത് തമിഴ്നാട് മീശോ അല്ല, ഇത് ചെന്നൈ മുറുകൻ, അത് കേരള മീശോ. പിന്നെ ക്യാമറമാൻ ആരും ലഭിച്ചു. സ്വന്തം പേരിന്റെ ഒരു നമ്പർ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ജസ്റ്റ് നമുക്ക് ഇതിനൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, മാക്സിമം സ്പീഡ് പറഞ്ഞില്ല. മാക്സിമം സ്പീഡ് വന്നിട്ട് 25 കിലോമീറ്റർ താഴെ ഉള്ളു ഇത് ഓടത്തുള്ളു. പിന്നെ ഇതിന് ചാർജിങ് 8-7 മണിക്കൂറൊക്കെയാണ് വരുന്നത്. ഏകദേശം ഒറ്റ ചാർജിൽ ഒരു 25-30 കിലോമീറ്റർ വണ്ടി ഓടിക്കാം. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ മതി. കാരണം അവർ വീട്ടിൽ ആ ഒരു പറമ്പിലൊക്കെ അല്ലേ ഇട്ട് ഓടിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചാർജ് ചെയ്താൽ മതിയോ. പിന്നെ അത്യാവശ്യം വലിയ ആൾക്കാർക്ക് ഇരുന്ന് ഓടിക്കാൻ പറ്റി കണ്ടില്ലേ. അപ്പം ഞാനും അത്യാവശ്യം ഒരു 10-60 കിലോ വെയിറ്റുള്ള, അപ്പം ഞാനിരുന്ന് ഓടിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഇതുപോലുള്ള വണ്ടി രണ്ട് പേർക്ക് ഇരുന്ന് ഓടിക്കാൻ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പിന്നെ നമുക്ക് ഇവനെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, ലോക്ക് പിടിപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിടുവാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഇതങ്ങ് അടിച്ച് വീഴും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലോക്ക് സിസ്റ്റം വെക്കുന്നുണ്ട്. താക്കോൽ ഓണാക്കി. ഇനി ഒന്നും ചെയ്യണ്ട, ചുമ്മാ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതെ കണ്ട. ഇപ്പോൾ റിവേഴ്സ് ഗിയർ അടക്കണേ, നേരെ ഫോർ വീലറായിട്ട് ആക്കുന്നു. ഇട്ട് കൊടുക്കുന്ന അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് ലോഡ് വെക്ക്. രണ്ടുപേര് ബാക്കിൽ ലോഡ് കയറിട്ടുണ്ട്. എന്തോ ഞാനും കൂടി കാരണം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലാൻഡ്രോവറിന്റെ സീരീസ് 3 ഡിഫെൻഡറിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഉടനെ വരുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് കുറച്ച് കിടിലൻ സാധനങ്ങളൊക്കെ ഇറക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഡിലേ വരും, കാരണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത്രയും സമയം എടുക്കും. ഇതിൻ്റെ രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഇടാൻ പറ്റിയത്. അപ്പോൾ എന്താ പറയുക, വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, റൈഡ് പോവാം. ചലോ സുഭാഷ് പാർക്ക്.